ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം. നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത്? ഇങ്ങനത്തെ ഒരവസ്ഥ വരാൻ നേരം നമ്മുടെ ശരീരത്തെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുകയും അതേപോലെ നമ്മുടെ ശരീരത്തിലെ സോഡിയം ലെവൽ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറൊന്നുമല്ല ഗായ്സ്, നമ്മുടെ കിഡ്നി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനൊരു ലിമിറ്റുണ്ട്. ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് ആ ഓവറായിട്ട് വെള്ളം വന്ന ആ എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ പുറത്തേക്ക് കളയാനുള്ള കഴിവില്ല. എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട്. ഓവർ വെള്ളം നമ്മുടെ ശരീരത്തേക്ക് കയറിയാൽ അത് തിരിച്ച് ആവശ്യമില്ലാത്ത വെള്ളം തിരിച്ച് പുറത്തേക്ക് കളയാനായിട്ട് കിഡ്നിക്ക് ഒരു ലിമിറ്റുണ്ട്. അതിൽ എക്സസ് ആയി കഴിഞ്ഞാൽ കിഡ്നിക്ക് അത് പറ്റത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള സോഡിയം ലെവൽ നമ്മുടെ കുറയും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പുറത്തും അതുപോലെ തന്നെ അകത്തുമുള്ള ഫ്ലൂയിഡ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഘടകമാണ് സോഡിയം. അപ്പോൾ ഇങ്ങനെ ഒരു വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ സോഡിയം ലെവൽ കുറയുമ്പോൾ കോശത്തിൻ്റെ പുറത്തുള്ള ഫ്ലൂയിഡ്സ് അകത്തേക്ക് വരാൻ ശ്രമിക്കും. അപ്പോൾ സ്വെല്ലിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനുണ്ടാകും. ഇങ്ങനൊരവസ്ഥയെ ഹൈപ്പോനെട്രീമിയ അല്ലെങ്കിൽ വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്നാണ് പറയുന്നത്. ശരിക്കും അത് നമ്മുടെ ശരീരത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്വെല്ലിങ് അല്ലെങ്കിൽ നീരിറക്കം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് കൂടാതെ നമ്മുടെ ബ്രെയിനിലേക്ക് ഈ ഒരു സ്വെല്ലിങ് വന്നാൽ അത് ചിലപ്പോൾ നമുക്ക് വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു 60% വെള്ളമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു 60% വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുക, വിയർക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വെള്ളം കുറയുമെന്ന് നമുക്കറിയാം. അപ്പോൾ വെള്ളം നമുക്ക് വേണമെന്ന് നമ്മുടെ ശരീരം തന്നെ നമുക്ക് പറഞ്ഞു തരും. അതിലൊന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ഡാർക്കായിട്ടുള്ള മഞ്ഞ കളറിലെ മൂത്രം വരുവാണെന്നുണ്ടെങ്കിൽ അത് ഡീഹൈഡ്രേഷൻ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറവാണെന്നാണ് ആ ഒരു സൈൻ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം കുടിക്കുക, നമ്മുടെ ശരീരം ആവശ്യപ്പെടുമ്പോൾ മാത്രം വെള്ളം കൊടുക്കുക. അപ്പോൾ ഓവറായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം വെള്ളം നമുക്ക് കുടിക്കാം? അപ്പോൾ ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 8x8 റൂൾ എന്നാണ്. 8 ഗ്ലാസ് വെള്ളം ഒരാൾ ഒരു ദിവസം കുടിച്ചിരിക്കണം. അതെന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ്സിൽ 8 ഔൺസ് വെള്ളം കാണണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് 2.7 ലിറ്റർ വെള്ളവും അതുകൂടാതെ പുരുഷന് 3.7 ലിറ്റർ വെള്ളവും വേണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയോ അല്ലാതെയോ എല്ലാം കൂടെ കയറുന്ന വെള്ളത്തിൻ്റെ എമൗണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യവും അതുപോലെ തന്നെ അവരുടെ ശരീരപ്രകൃതി അനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ ആവശ്യകത. അപ്പോൾ നമ്മളൊരു കോമൺ ഇക്വേഷൻ ആയിട്ട് ഇത് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു പ്രത്യേകതകൾ അനുസരിച്ചിരിക്കും നമ്മുടെ വെള്ളത്തിനോടുള്ള ആവശ്യം. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുവാണ്, നീ എന്തോരം വെള്ളം കുടിക്കും? ഞാൻ ഒരുപാട് വെള്ളം കുടിക്കും. പക്ഷേ ഇനി നിങ്ങളങ്ങനെ ചെയ്യരുത്. കാരണം ഇപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കിയുള്ളതിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിടുക. ഗൈസ്, ഇപ്പോൾ എനിക്ക് വെള്ളം വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ സൈഡിലുള്ള ബെല്ലൈക്കൺ നൈസായിട്ട് ഒന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ